Thank you.
अंगड़ी अंगड़ी
புது பாஷையே கிடு ¡Gracias!
നിന്നോട് കാറ്റ് മൂടി എന്നെ ഇഷ്ടമാണോ, കാതിൽ വെള്ളി ചുറ്റു ചാർത്തും കാട്ടു മുല്ല പെണ്ണിനോട് കാറ്റ് മൂടി എന്നെ ഇഷ്ടമാണോ. പെണ്ണിനോട് കാറ്റ് മൂടി എന്നെ ഇഷ്ടമാണോ, കാതിൽ വെള്ളി ചുറ്റു ചാർത്തും കാട്ടു മുല്ല പെണ്ണിനോട് കാറ്റ് മൂടി എന്നെ ഇഷ്ടമാണോ. കാതിൽ വെള്ളി ചുറ്റു ചാർത്തും കാട്ടു മുല്ല പെണ്ണിനോട് കാറ്റ് മൂടി എന്നെ
ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുമേ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷയിലും സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി ഭജനത്താൽ വെണ്മയുള്ളതാക്കുകയും ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അതിൽ അവൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ അവരുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പാട്ട് കേട്ട് പൂവാലാട്ടും നാട്ടു
മൈനെ നീ അറിഞ്ഞു ഇല്ലിമുളം കൂട്ടിൽ പാടും കുറുമ്പിയാമെന്റെ കുറിഞ്ഞി തുമ്പിയ താലി കെട്ടിക്കൊണ്ടോ ഞാൻ കൊണ്ടുപോകും ഞാനൊരു പാട്ട് പാടാം ഹൃദയ സരോവരം താമരക്കുട നീർത്തി നിന്നു തരള ഹൃദയ സരോ